ജനുവരി 25 ഒമാനെ സംബന്ധിച്ച് ഇപ്പോ ലോകം മുഴുവനും പ്രവാസികൾക്കിടയിൽ വ്യാപരിക്കുന്ന ഒരു കാര്യം ഒമാനിലെ പ്രവാസികൾക്ക് തൊഴിൽ കൂടുതലായിട്ട് നഷ്ടമായി കൊണ്ടിരിക്കുന്ന രൂപത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അക്കൗണ്ടിംഗ് ഫിനാൻസിംഗ് അങ്ങനെയുള്ള ജോലികളെല്ലാം ഇനിയിപ്പോൾ പ്രവാസികൾക്ക് കിട്ടില്ല. അത്തരം ജോലികളിൽ നിന്നെല്ലാം പ്രവാസികളെ മാറ്റുന്നു. അത് സംബന്ധിക്കുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ കുറിപ്പുകൾ വരുന്നു. അത് മാധ്യമങ്ങളെല്ലാം വളരെ കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾക്കിടയിൽ സ്വാഭാവികമായും ഒമാനിൽ കഴിയുന്ന ഒമാനിൽ വിസയുള്ള പുറത്തിപ്പോൾ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. എന്നാൽ ഈ ടെൻഷന്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതുപോലെ തന്നെ മറ്റു പല പുതിയ അവസരങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ചും ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. അക്കൗണ്ടിങ്ങും ഫിനാൻസിങ്ങും ഈ രണ്ട് പൊസിഷനും അല്ലാതെ കണ്ട് എത്രയോ ഉയർന്നു വരാൻ സാധ്യതയുള്ള പുതിയ അവസരങ്ങളെക്കുറിച്ച് കൂടി വരികൾക്കിടയിൽ വായിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഒമാൻ മലയാളം ഈ ജനുവരി 25-ന്റെ സമയത്ത് ഓർപ്പിക്കുന്നത്. ഇപ്പോ AFP എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒത്തിരി ജോലികൾ കാണുന്നുണ്ടോ, ഒത്തിരി ജോലികൾ ഒമാൻ പ്രവാസികളിൽ നിന്ന് മാറ്റുകയാണ് എന്ന രൂപത്തിലാണ് വലിയ തലക്കെട്ടുകൾ UAE അടക്കമുള്ള പത്രങ്ങളിലെ തലക്കെട്ടുകളായി വന്നിരിക്കുന്നത്. പക്ഷേ ലോകത്തെല്ലായിടത്തും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കാൻ വേണ്ടി ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മളിത് കാണുന്നതാണ്. അങ്ങനെ കണ്ട് പരിചയമുള്ള നമുക്ക് ഇതൊരു വലിയ അത്ഭുതമായി മാറിക്കൂടാ. 80% സ്വദേശികൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളത് ഒമാന്റെ പ്രഖ്യാപിതമായ നയമാണ്. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു മറ്റൊരു കാര്യം നമ്മൾ കേൾക്കാതെ പോകുന്നത് ശരിയല്ല. ഒമാൻ സ്വദേശികളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ചെറുകിട ഇടത്തരം ബിസിനസ് സംരംഭങ്ങൾ അവിടെ പലപ്പോഴും ഈ സ്വദേശികളായ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത പല ജോലികളും വാഹനം ഓടിക്കുന്നതടക്കമുണ്ട്. അത് ബന്ധപ്പെട്ട അനുമതിക്ക് കീഴിൽ വിദേശികളെ വയ്ക്കാനുള്ള വകുപ്പിലേക്ക് പോകുന്നു എന്നുപോലും അവസരങ്ങൾ വരികയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് തെളിഞ്ഞു മാറി വരാൻ കുറെ സമയമെടുക്കും. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം എന്ന കാര്യമാണ് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാറുള്ളത്. ഷോപ്പിംഗ് മാളുകൾക്കുള്ളിലെ ഔട്ട്ലെറ്റുകളിൽ പൊതുവെ തെളിഞ്ഞു വരുന്ന തൊഴിൽ അവസര കുറവ്, അതിനെ എങ്ങനെ തൊഴിലവസരമാക്കി മാറ്റാൻ പറ്റും, ഇതൊക്കെ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇനി അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 1 February വൈകുന്നേരം 6 വരെ അതിർത്തി കര അതിർത്തി തുറക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അതും ഈ പുതിയ വേരിയന്റ് കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ്. നാളെ ഇതുവരെ കണ്ട വേരിയന്റ് അല്ല ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത്. ഒമാൻ അത്തരം കാര്യങ്ങളിൽ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഒരാൾ മരണമടഞ്ഞു പുതിയ കണക്കിൽ. 209 പേർക്ക് രോഗബാധ വന്നു. 95% റിക്കവറിയുണ്ട്. ഒക്കെ ശരിയാണ്. എങ്കിലും പുതിയ വേരിയന്റ് വലിയ പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയാണ് കർശനമായിട്ട് അതിർത്തി കര അതിർത്തി അടച്ചിടണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. 18 മുതൽ 1 February വരെ. നാളെ ഇതുവരെയുള്ള ഇത്തരത്തിലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഒമാൻ കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒമാന്റെ ഭരണാധികാരി എല്ലാ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രസിഡന്റിനും റിപ്പബ്ലിക് ദിനാഘോഷ പ്രത്യേക ആശംസകൾ നേർന്നിട്ടുണ്ട്. 100 പാരമ്പര്യം പേറുന്ന ഒമാന്റെ ഏറ്റവും പ്രമുഖ ബ്രാൻഡുകളിലൊന്നായ ആ ഒരു ലെഗസി പേറുന്ന
പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് ഇപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും റിപ്പബ്ലിക് ദിനാഘോഷ സന്ദേശം നൽകിയിട്ടുണ്ട് ആശംസ പകർന്നിട്ടുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകരോടെല്ലാം ആ സന്ദേശം എത്തിക്കണമെന്നും ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ നിമിഷങ്ങളിലും ഒത്തുചേർന്ന് നിന്ന് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകണമെന്നും പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചിന്റെ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് ജനുവരി 25-ന്റെ രാത്രി കഴിഞ്ഞ് 26-ാം തീയതി നമ്മൾ ആ ഒരു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും ആശംസകളോടെ ഒമാൻ മലയാളവും പ്രത്യേക റിപ്പബ്ലിക് ദിനാഘോഷ ആശംസകൾ കൈമാറുകയാണ് നന്ദി നമസ്കാരം